നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസിന് ഇഡിയുടെ മറുപടി. ഫയലുകൾ വിളിച്ചു വരുത്താൻ ഇഡിക്ക് അധികാരമുണ്ട്. പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നുവെന്ന വാദം ദുർവ്യാഖ്യാനം മാത്രമാണ്. അനിൽ ജോർജ് ആയിരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. അനിൽ, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഫയലുകളിൽ മറുപടി വന്നിരിക്കുന്നു ഇഡിയുടേത്. നേരത്തെ തന്നെ ഇഡി നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്താണ് പുതിയ വിശദാംശം? അപർണ നിയമസഭാ സമിതിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി നൽകിയിരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ള പഞ്ചസാർ ലൈഫ് മിഷൻ ഇല്ലെന്നാണ് ഇഡി പറയുന്നത്. അതേപോലെ തന്നെ ഫയലുകൾ വിളിച്ചു വരുത്താൻ നിയമപരമായ അധികാരം ഞങ്ങൾക്കില്ല. പ്രതികൾ ഉൾപ്പെടെയുള്ളവർ വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളുടെ നടപടി. ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് ദുർവ്യാഖ്യാനം മാത്രമാണ്. ശിവശങ്കർ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സഭയ്ക്ക് കൈമാറിയെന്നും ഇഡി എത്തിക്സ് കമ്മിറ്റിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തുന്നതിനെതിരെയായിരുന്നു നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഇഡിക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ തങ്ങൾക്ക് അത്തരമൊരു അധികാരം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന മറുപടിയാണ്, വിശദമായ 6 പേജുകൾ അടങ്ങുന്ന മറുപടിയാണ് ഇഡി നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്.